പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ലിജിൻ പി മാത്യു, കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലെ ഗണിതശാസ്ത്ര വിഭാഗം അധ്യാപകനാണ്. വീഡിയോ കോളുകൾ ചെയ്യുന്നതിനും വീഡിയോ കോൺഫറൻസുകൾ നടത്തുന്നതിനും നമ്മെ സഹായിക്കുന്ന ഗൂഗിൾ മീറ്റ് എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. ഗൂഗിളിൽ നിന്നുള്ള ഒരു പ്രീമിയം ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മീറ്റ്. മുൻപ് ജി സ്യൂട്ടിന്റെ ഭാഗമായി മാത്രം ലഭ്യമായിരുന്ന ഗൂഗിൾ മീറ്റ് ഇപ്പോൾ ഗൂഗിൾ അക്കൗണ്ടുള്ള ആർക്കും സൗജന്യമായി ലഭിക്കും. ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് ജി സ്യൂട്ട് അക്കൗണ്ടുള്ളവർ നടത്തുന്ന വീഡിയോ കോൺഫറൻസുകൾക്ക് പരമാവധി 250 പേർക്കും മറ്റുള്ളവർ നടത്തുന്ന വീഡിയോ കോൺഫറൻസുകൾക്ക് പരമാവധി 100 പേർക്കും പങ്കെടുക്കാം. എൻക്രിപ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഗൂഗിൾ മീറ്റ് വളരെ സുരക്ഷിതമായ ഒന്നായി മാറുകയും ചെയ്യുന്നു. ഇതിൽ നമുക്ക് സ്വന്തമായി ഒരു മീറ്റിംഗ് തുടങ്ങുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ തുടങ്ങുന്ന ഒരു മീറ്റിംഗിൽ ജോയിൻ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചും മൊബൈൽ ഉപയോഗിച്ചും ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാവുന്നതുമാണ്. കമ്പ്യൂട്ടറിലാണെങ്കിൽ ബ്രൗസർ ഉപയോഗിച്ചും മൊബൈലാണെങ്കിൽ ഗൂഗിൾ മീറ്റ് ആപ്പ് ഉപയോഗിച്ചും മീറ്റിംഗ് നടത്താം. ഇക്കാര്യങ്ങൾ കൂടുതൽ വിശദമായി നമുക്ക് പരിശോധിക്കാം. മൊബൈൽ ഉപയോഗിച്ചാണ് നിങ്ങൾ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ മീറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതിനായി ആദ്യം നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോർ സന്ദർശിക്കുക. അതിൽ സെർച്ച് ടാബിൽ ഗൂഗിൾ മീറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് വരും, അത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇപ്പോൾ അത് നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയും അത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ മൊബൈലിൽ അത് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടതിന് ശേഷം ഓപ്പൺ കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ വെൽക്കം സ്ക്രീനിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. അവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പിക്ചേഴ്സ് എടുക്കുന്നതിനും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനുമുള്ള ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, അത് അലോ കൊടുക്കുക. അതുപോലെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, അവിടെയും അലോ കൊടുക്കുക. നിങ്ങളുടെ അക്കൗണ്ട് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റിൻ്റെ ആപ്ലിക്കേഷനുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ രണ്ട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാം, ന്യൂ മീറ്റിംഗ്, അതുപോലെ മീറ്റിംഗ് കോഡ്. പുതിയതായി ഒരു മീറ്റിംഗ് തുടങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ന്യൂ മീറ്റിംഗ് കൊടുക്കാവുന്നതാണ്. മറ്റൊരാളുടെ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മീറ്റിംഗ് കോഡ് കൊടുക്കുക, ഉള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. മൈക്കിൻ്റെയും ക്യാമറയുടെയും സിമ്പിളുകളുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് മൈക്കോ ക്യാമറയോ ഓഫ് ചെയ്യുന്നതിനും ഓൺ ചെയ്യുന്നതിനുമൊക്കെയുള്ള സാവകാശം ലഭിക്കുന്നതുമാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു ന്യൂ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ പുതിയൊരു മീറ്റിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഷെയർ ചെയ്യുന്നതിനുള്ള ഒരു ഐ ഡി നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മീറ്റ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് തുടങ്ങുന്ന ഒരു അഡ്രസ്സ്. ആ അഡ്രസ്സ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് നമ്മുടെ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഏതെങ്കിലും വെബ് ബ്രൗസർ എടുക്കുക. ഇവിടെ ഞാൻ ഗൂഗിൾ ക്രോം ആണ് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ക്രോമിൻ്റെ സെർച്ച് ടാബിൽ മീറ്റ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് എത്തും. ഇത് ഗൂഗിൾ മീറ്റിൻ്റെ ഹോം പേജാണ്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് സ്റ്റാർട്ട് എ മീറ്റിംഗ്, രണ്ട് എൻ്റർ മീറ്റിംഗ് കോഡ്. പുതുതായി ഒരു മീറ്റിംഗ് തുടങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്റ്റാർട്ട് എ മീറ്റിംഗ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. മറിച്ച് മറ്റൊരാൾ തുടങ്ങിയ മീറ്റിംഗിൽ എൻ്റർ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റർ മീറ്റിംഗ് കോഡ് കൊടുക്കുക. മുമ്പ് നമ്മൾ കണ്ട ആ മീറ്റിംഗ് കോഡ് ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് എൻ്റർ കൊടുക്കുകയാണ്. ഇവിടെ ജോയിൻ നൗ കൊടുത്താൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കോൺഫറൻസിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യപ്പെടുന്നതാണ്. അതിനു മുമ്പ് നിങ്ങളുടെ മൈക്രോഫോണും ക്യാമറയും ഒക്കെ ഓൺ ചെയ്യുന്നതിനും ഓഫ് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഐക്കണുകൾ ഇവിടെ കാണാൻ സാധിക്കും. എപ്പോഴും നല്ലത് ഒരു കോൺഫറൻസിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്ത് വെക്കുന്നതാണ്. കോൺഫറൻസിൽ പ്രവേശിച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മൈക്രോഫോൺ ഓൺ ചെയ്താൽ മതിയാവും. ഇവിടെ നമ്മൾ ജോയിൻ നൗ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്ത മീറ്റിങ്ങിലേക്ക് ഈ ഉപയോഗിച്ച് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം രണ്ടുപേരാണ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ പുതിയ ആളുകളെ ആഡ് ചെയ്യാൻ ആഡ് പീപ്പിൾ എന്നത് ഉപയോഗിക്കാം. ചാറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കോൺഫറൻസിലുള്ള ആരുമായും ചാറ്റ് ചെയ്യാം. അതേപോലെ ഇവിടെ ആളുടെ പേരിന് നേരെ ക്ലിക്ക് ചെയ്താൽ അയാളെ റിമൂവ് ചെയ്യുന്നതിനൊക്കെയുള്ള
അവകാശം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. മീറ്റിംഗിൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇവിടെ മീറ്റിംഗിൻ്റെ ഡീറ്റെയിൽസ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് മീറ്റിംഗിൻ്റെ അഡ്രസ്സ് ഇവിടെ നിന്നും കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതേപോലെ ഇവിടെയും മൈക്രോഫോൺ മ്യൂട്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുണ്ട്, ക്യാമറ ഓഫ് ആക്കുന്നതിനുള്ള ഓപ്ഷനുണ്ട്, അതേപോലെ കോള് കട്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുമുണ്ട്. ഇവിടെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഉള്ളത്, പ്രസൻറ്റ് നൗ എന്നുള്ള ഓപ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുമായി കോൺഫറൻസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുമായും നിങ്ങളുടെ സ്ക്രീൻ പ്രസൻറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവർ എൻ്റയർ സ്ക്രീൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു, ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്, ഷെയർ ബട്ടൺ കൊടുക്കുക. ഇപ്പം നമ്മുടെ സ്ക്രീൻ ഇപ്പം കോൺഫറൻസിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞാനിവിടെ എൻ്റെ ഡെസ്ക്ടോപ്പിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് തുറക്കുന്നുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ കോൺഫറൻസിലുള്ള എല്ലാവർക്കും കാണാവുന്നതാണ്. ഇപ്പോൾ നോട്ടൊക്കെ ഞാനിങ്ങനെ തുറന്നിട്ടിട്ട് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ നോട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കുന്നതാണ്. ടോപ്പ് ഷെയറിങ് കൊടുത്തിട്ട് നമുക്ക് ഇത് ഷെയർ ചെയ്യുന്നത് അവസാനിപ്പിക്കാവുന്നതാണ്. അതേപോലെ പ്രസൻറ്റ് നൗവിൽ ഒരു വിൻഡോ വേണമെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ വിൻഡോ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഷെയർ കൊടുത്താൽ മതിയാവും. അതേപോലെ ക്രോമിലെ ഏതെങ്കിലും ഒരു ടാബ് വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്താൽ മതിയാവും. എല്ലാവർക്കും അത് കാണാൻ സാധിക്കുന്നതാണ്. സെറ്റിംഗ്സിൽ ഇത്രയും ഓപ്ഷനുകളുണ്ട്. ലേ ഔട്ട് മാറ്റുന്നതിനും ഫുൾ സ്ക്രീനിലേക്ക് പോകുന്നതിനും ഒക്കെ നിങ്ങൾക്ക് ഈ സെറ്റിങ്ങുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ സൗകര്യങ്ങൾ എല്ലാം തന്നെ മൊബൈലിലുള്ള ഗൂഗിൾ മീറ്റിൻ്റെ ആപ്പിൽ ലഭ്യമാണ്. നമ്മൾ ഈ കോള് ലീവ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നതിന് വേണ്ടി ഗൂഗിൾ മീറ്റ് ഉപയോഗപ്പെടുത്തുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാക്കുന്ന കുറച്ചധികം ക്രോം എക്സ്റ്റൻഷനുകൾ ഇപ്പോൾ ലഭ്യമാണ്. അത്തരത്തിലുള്ള 5 എക്സ്റ്റൻഷനുകൾ ഇനി കാണാം. ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അറ്റൻഡൻസ് എടുക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന എക്സ്റ്റൻഷനാണ് മീറ്റ് അറ്റൻഡൻസ്. ക്രോം വെബ് സ്റ്റോറിൽ മീറ്റ് അറ്റൻഡൻസ് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ കാണുന്ന മീറ്റ് അറ്റൻഡൻസ് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ക്രോമിലേക്ക് ആഡ് ചെയ്യുന്നതിനായി ആഡ് ടു ക്രോം ക്ലിക്ക് ചെയ്യുക. ആഡ് എക്സ്റ്റൻഷൻ. ഇപ്പോഴത് നമ്മുടെ ക്രോമിലേക്ക് എക്സ്റ്റൻഷൻ എന്നതിലേക്ക് ആഡായിട്ടുണ്ട്. ഗൂഗിൾ മീറ്റിൽ നമ്മൾ മീറ്റിംഗ് ആരംഭിച്ച് കഴിയുമ്പോൾ ഇവിടെ ഈ ഐക്കൺ, മീറ്റ് അറ്റൻഡൻസിൻ്റെ ഐക്കൺ ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഈ പീപ്പിളിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എത്ര ആളുകൾ സംബന്ധിക്കുന്നുള്ളു എന്ന ഡീറ്റെയിൽ കാണിക്കുന്ന ഈ പീപ്പിൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴെല്ലാം അറ്റൻഡൻസ് ഓട്ടോമാറ്റിക്കായി ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് സേവ് ചെയ്യപ്പെടും. ഓരോ തവണയും നമ്മൾ ഈ പീപ്പിളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ നേരത്തെ ടൈം സ്റ്റാമ്പ് വെച്ചുകൊണ്ട് തന്നെ അറ്റൻഡൻസ് ഓട്ടോമാറ്റിക്കായി ഗൂഗിൾ ഷീറ്റിലേക്ക് സേവ് ആക്കപ്പെടുന്നതാണ്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ 2 തവണ എടുത്ത അറ്റൻഡൻസ്, ടൈം സ്റ്റാമ്പ് ഉൾപ്പെടെ എത്ര പേർ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട് എന്ന ഡീറ്റെയിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലായിരിക്കും സേവ് ചെയ്യപ്പെടുക. ഈ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മുമ്പ് പറഞ്ഞ പോലെ ഓരോ തവണയും പീപ്പിൾ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അറ്റൻഡൻസ് സേവ് ആക്കപ്പെടും. അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബട്ടൺ ഓഫ് ആക്കിയിടാവുന്നതാണ്. പിന്നീട് എപ്പോഴാണോ നമ്മൾ ഇത് ഓണാക്കുന്നത് അപ്പോൾ മാത്രം അറ്റൻഡൻസ് എടുക്കുന്നതാണ്. അധികം ആളുകൾ നമ്മുടെ മീറ്റിങ്ങിൽ സംബന്ധിച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് ആ ടൈം സ്റ്റാമ്പിലുള്ള അറ്റൻഡൻസ് വേണമെങ്കിൽ ഇതൊന്ന് ഓണാക്കി ഓഫ് ആക്കിയാൽ മതിയാവും. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ഗൂഗിൾ ഷീറ്റിലേക്ക് ഇനിയുള്ള അറ്റൻഡൻസ് സേവ് ചെയ്യപ്പെടും. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാകട്ടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഗൂഗിൾ ഷീറ്റിലെ പുതിയൊരു പേജിലേക്ക് ഇനിയുള്ള അറ്റൻഡൻസ് സേവ് ആക്കപ്പെടുന്നതായിരിക്കും. കുറേ അധികം പാർട്ടിസിപ്പൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി സ്ക്രോൾ ചെയ്യുന്നതിനാണ് ഈ ബട്ടൺ ഓൺ ആക്കിയിട്ടുള്ളത്. അറ്റൻഡൻസ് എടുക്കുന്നതിന് ഇത് വളരെ നിർണായകവുമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് അറ്റൻഡൻസ് സേവ് ആക്കാൻ സാധിക്കുന്നതാണ്. വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളിലും ഓഡിയൻസിൻ്റെ മൈക്രോഫോണുകൾ മ്യൂട്ട് ചെയ്ത് വെക്കാറാണുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയൻസ് എന്ന നിലയ്ക്ക്
എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിന്, അതിപ്പോൾ ഒരു ലൈക്ക് നൽകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ക്ലാപ്പ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കണം എന്ന അർത്ഥത്തിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുന്നതിനായിക്കൊള്ളട്ടെ, ഇതിനെല്ലാം നമ്മെ സഹായിക്കുന്ന ഒരു ക്രോം എക്സ്റ്റൻഷൻ ആണ് നോട്ട് റിയാക്ഷൻസ് ഫോർ ഗൂഗിൾ മീറ്റ്. ഇത് നമ്മുടെ ക്രോമിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഐക്കണുകൾ വരും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലൈക്ക്, ഡിസ്ലൈക്ക്, ക്ലാപ്പ് മുതലായ ഓപ്ഷനുകളെല്ലാം ഉപയോഗിക്കാം. അതേപോലെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മീറ്റിങ്ങിനിടയ്ക്ക് ഹാൻഡ് റൈസ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇടപെടൽ നടത്താനുണ്ട് എന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ ലഭിക്കുന്നതാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഗൂഗിൾ മീറ്റിൽ ഏറ്റവും ഉപകാരമുള്ള ഒരു കാര്യമാണ് സ്ക്രീൻ ഷെയർ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളായിക്കൊള്ളട്ടെ, നോട്ടുകളായിക്കൊള്ളട്ടെ, നമ്മൾക്ക് സ്ക്രീനിൽ ഓപ്പൺ ചെയ്തിട്ട് അത് ഓഡിയൻസിനായി ഷെയർ ചെയ്യാവുന്നതാണ്. ഷെയർ ചെയ്ത സ്ക്രീനിൽ എന്തെങ്കിലും ഒന്ന് വരച്ച് കാണിക്കണമെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തി കാണിക്കണമെങ്കിലോ, അല്ലെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് വഴികളുണ്ടായിരുന്നില്ല. എന്നാൽ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു എക്സ്റ്റൻഷനാണ് വെബ് പെയിൻറ് എന്നത്. വെബ് പെയിൻറ് എന്ന എക്സ്റ്റൻഷൻ നമ്മുടെ ക്രോമിൽ ആഡ് ചെയ്തതിന് ശേഷം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇത്രയും ടൂളുകളെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട്, ഇപ്പം ഇതൊരു പെൻസിലാണ്, ഈ പെൻസിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ വരയ്ക്കാവുന്നതാണ്. ഇതിപ്പോൾ ബ്ലാക്ക് കളർ തന്നെയാണ്, ഇങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അതിൻ്റെ കളറുകളെല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. റാൻഡമായിട്ടുള്ള ഷേപ്പുകൾ വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വെബ് പെയിൻറ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് എക്സിറ്റ് ആവേണ്ട സമയത്ത് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും മതിയാവും. ഗൂഗിൾ മീറ്റിൽ പാർട്ടിസിപ്പൻസ് വന്നു ചേർന്ന് കഴിയുമ്പോൾ അവരെ ഗ്രിഡ് വ്യൂവിലേക്ക് മാറ്റുന്നതിന് വളരെയധികം പരിമിതികളുണ്ട്. ഒത്തിരി അധികം ആളുകളെ നമുക്ക് ഗ്രിഡ് വ്യൂവിലേക്ക് മാറ്റാൻ സാധിക്കുന്നതല്ല. എന്നാൽ എത്ര ആളുകളുണ്ടെങ്കിലും അവരെ എല്ലാം ഒരു ഗ്രിഡ് വ്യൂവിലേക്ക് മാറ്റുന്നതിന് നമ്മളെ സഹായിക്കുന്ന എക്സ്റ്റൻഷനാണ് ഗ്രിഡ് വ്യൂ ഫോർ ഗൂഗിൾ മീറ്റ്. ഇത് നമ്മുടെ ക്രോമിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇത് ഗ്രിഡ് വ്യൂവിലേക്ക് മാറിയിട്ടുണ്ടോ? ഇതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രിഡ് വ്യൂ ആണ്. ഇത് ഒരു തവണ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഗ്രിഡ് വ്യൂവിൽ നിന്നും ഡീഫോൾട്ടായിട്ടുള്ള വ്യൂവിലേക്ക് മാറുന്നതാണ്. ഗ്രിഡ് വ്യൂ ആക്കി കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് പിന്നെയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, വീഡിയോ എനേബിൾ ചെയ്തിട്ടുള്ള ആളുകളെ മാത്രം ഗ്രിഡിൽ കാണിക്കാനുള്ള ഓപ്ഷൻ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്ക് ചെയ്യാം. സംസാരിക്കുന്ന ആളുകളെ മാത്രം ഹൈലൈറ്റ് ചെയ്യത്തക്ക രൂപത്തിൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. ഇങ്ങനെ പലവിധ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഗൂഗിൾ മീറ്റിൽ ഒരു മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വിൻഡോ ഷെയർ ചെയ്യുകയോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പങ്കെടുക്കുന്ന ആളുകളെ കാണുന്നതിന് സാധിക്കില്ല. എന്നാൽ ഒരേ സമയം തന്നെ നമ്മൾ ഷെയർ ചെയ്ത സ്ക്രീനും ഒപ്പം പാർട്ടിസിപ്പൻസിനെയും കാണുന്നതിനുള്ള ഓപ്ഷൻ നൽകുന്ന എക്സ്റ്റൻഷനാണ് ഡ്യുവൽലെസ് എന്ന എക്സ്റ്റൻഷൻ. ഡ്യുവൽലെസ് എന്ന എക്സ്റ്റൻഷൻ നമ്മുടെ ക്രോമിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇതിപ്പോൾ സ്പ്ലിറ്റ് സ്ക്രീൻ സംവിധാനമാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് പാർട്ടിസിപ്പൻസിനെയും ഒരു ഭാഗത്ത് നമ്മൾ ഷെയർ ചെയ്ത സ്ക്രീനും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ക്രോം എക്സ്റ്റൻഷനുകൾ എല്ലാം തന്നെ ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചുള്ള നമ്മുടെ ഓൺലൈൻ അധ്യാപന രീതികൾക്ക് വളരെയധികം സഹായം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത്രയധികം ഉപകാരപ്രദമായ ഗൂഗിൾ മീറ്റ് ഇപ്പോൾ നമ്മുടെ ജിമെയിൽ പേജിൽ നിന്നും ഡയറക്റ്റായി ആക്സസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ജിമെയിൽ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഐക്കണുകളിൽ ഇപ്പോൾ ഗൂഗിൾ മീറ്റിൻ്റെ ഇൻ്റഗ്രേഷൻ ലഭ്യമാണ്. ഈ ഐക്കണിൽ സ്റ്റാർട്ട് എ മീറ്റിങ്ങോ ജോയിൻ എ മീറ്റിങ്ങോ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ഗൂഗിൾ മീറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ വീഡിയോ കോൺഫറൻസുകൾ നടത്തുന്നതിനും ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നതിനും നമുക്ക് സാധിക്കുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.